നമസ്കാരം. തിരുവനന്തപുരം പേരൂർ കടയിൽ കുഞ്ഞിനെ ദത്തു നൽകിയ സംഭവത്തിൽ പരാതി ശ്രദ്ധയിൽപ്പെടാൻ വൈകിയെന്ന ആരോപണത്തിൽ മറുപടിയുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. 6 മാസം മുൻപ് താൻ ഒരു MLA ആയിരുന്നുവെന്ന് വീണ ജോർജ് ഓർമ്മിപ്പിച്ചു. അതിനുശേഷം വകുപ്പിന് ഇങ്ങനെ ഒരു പരാതി ലഭിച്ചിരുന്നില്ല എന്ന് വീണ ജോർജ് കൂട്ടിച്ചേർത്തു. പത്രദൃശ്യ മാധ്യമങ്ങളിൽ കൂടി ഒരു അമ്മയുടെ വിഷമം മനസ്സിലാക്കുകയും അതിൽ ഇടപെടുകയും ചെയ്യുകയായിരുന്നു. തുടർന്ന് പെൺകുട്ടിയുമായി സംസാരിച്ചു, തുടർ നടപടികൾ എടുത്തു. വീണ ജോർജ് പറഞ്ഞു, കുട്ടിയെ അമ്മത്തൊട്ടിലിൽ ലഭിച്ചപ്പോൾ മുതലുള്ള കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കേണ്ടതുണ്ടെന്നും സമഗ്ര റിപ്പോർട്ടിന് അല്പം സമയമെടുക്കുമെന്നും മന്ത്രി അറിയിച്ചു. പ്രാഥമിക റിപ്പോർട്ട് ഇന്നോ നാളെയോ ലഭിക്കുമെന്നും മന്ത്രി വീണ ജോർജ് കൂട്ടിച്ചേർത്തു. കുഞ്ഞിനെ തിരികെ കിട്ടാനായി നിരാഹാര സമരവുമായി മുന്നോട്ട് പോകുന്നതിനിടെ അനുപമയെ മന്ത്രി വീണ ജോർജ് വിളിച്ച് സംസാരിച്ചിരുന്നു. നടപടിയെടുക്കുമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയെന്ന് അനുപമ പറയുന്നു. ഞാനും ഒരമ്മയാണെന്നും കാര്യങ്ങൾ മനസ്സിലാക്കുമെന്നും വീണ ജോർജ് അനുപമയോട് പറഞ്ഞു. കുഞ്ഞിനെ തിരിച്ചു കിട്ടാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അനുപമയ്ക്ക് വാക്ക് നൽകി. വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയതായും അനുപമ പറയുന്നു. വീണ ജോർജ് ഇന്നലെ വകുപ്പ് തല അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. വനിതാ ശിശുക്ഷേമ വകുപ്പ് സെക്രട്ടറിക്കാണ് അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത്. അനുപമ നേരിട്ട് ഹാജരായി പരാതി നൽകാതിരുന്നത് കൊണ്ടാണ് കുഞ്ഞിനെ തിരിച്ചു നൽകുന്ന കാര്യത്തിൽ നടപടിയെടുക്കാതിരുന്നതെന്നായിരുന്നു വിഷയത്തിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എൻ സുനന്ദയുടെ വിചിത്ര വിശദീകരണം. കുട്ടി ദത്തു പോകുന്നതിന് 3.5 മാസം മുൻപ് അനുപമയുടെ പരാതിയിൽ നടത്തിയ വീഡിയോ കോൺഫറൻസിൽ കുഞ്ഞിൻ്റെ വിവരങ്ങൾ പറഞ്ഞിരുന്നില്ലെന്നും അനുപമയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സുനന്ദ പറഞ്ഞിരുന്നു. അതേസമയം തൻ്റെ കുഞ്ഞിനെ മാറ്റി നിയമവിരുദ്ധമായി ദത്തു നൽകിയെന്ന അനുപമയുടെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ 6-ൽ 5 പ്രതികളും CPIM അംഗങ്ങളാണ്. അനുപമയുടെ അച്ഛൻ ജയചന്ദ്രൻ പേരൂർക്കട ലോക്കൽ കമ്മിറ്റി അംഗം, അമ്മ സ്മിത പേരൂർക്കട എ ബ്രാഞ്ച് അംഗം, ബന്ധുവും കോർപ്പറേഷൻ മുൻ കൗൺസിലറുമായ അനിൽകുമാർ പേരൂർക്കട ലോക്കൽ കമ്മിറ്റി അംഗം, ജയചന്ദ്രനെ സഹായിച്ച രമേശൻ അമ്പലമുക്ക് ബ്രാഞ്ച് അംഗവും. എന്നാൽ ഇതുവരെ ആരോടും CPIM വിശദീകരണം പോലും തേടിയിട്ടില്ല. കുട്ടിയെ മാറ്റിയതായി ജയചന്ദ്രൻ തുറന്നു സമ്മതിച്ചിട്ടും നടപടിക്കും CPIM തയ്യാറായില്ല. കഴിഞ്ഞ വർഷം ഒക്ടോബർ 22 പ്രസവിച്ച ശേഷം ആശുപത്രിയിൽ നിന്നും മടങ്ങും വഴി തിരുവനന്തപുരം ജഗതിയിൽ വെച്ച് തൻ്റെ അമ്മയും അച്ഛനും ചേർന്ന് കുഞ്ഞിനെ ബലമായി എടുത്തുകൊണ്ടുപോയി എന്നായിരുന്നു മുൻ SFI നേതാവ് അനുപമയുടെ പരാതി. April 19 പേരൂർക്കട പോലീസിൽ ആദ്യ പരാതി നൽകി. പിന്നീട് അങ്ങോട്ട് DGP, മുഖ്യമന്ത്രി, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി, CPIM നേതാക്കൾ തുടങ്ങി എല്ലാവർക്കും പരാതി നൽകി. പക്ഷേ കുട്ടി ദത്തു പോകുന്നതുവരെ എല്ലാവരും കണ്ണടയ്ക്കുകയായിരുന്നു.